Hi all, welcome back to Venice Academy. KSCB Sub Engineer MCQ series in the 21st episode on Transformer le korchu questions aanu nammal inna discuss cheynathu. Appo ee channel aadiyayittu kaanunnavare ningale subscribe cheyanam, adu pole ningade friends ne share cheyanam, video ishtapetta like cheyanam. Appo namukku nammude class start cheyam. First question, in Scott connections the teaser transformer operates on 0.866 of its rated options impedance, current, voltage, power. Scott connection എന്നുള്ള ഒരു question ആണ്. Three phase transformer പഠിക്കുമ്പോൾ നമ്മൾ Scott connection പഠിക്കാറുണ്ട് അല്ലേ? അവിടെ three phase നെ അതായത് three phase supply നമ്മൾ two phase ആയിട്ട് convert ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന transformer connection ആണ് Scott connection. നമുക്ക് three phase supply എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവിടെ മൂന്ന് വൈൻഡിംഗും തമ്മിൽ 120 ഡിഗ്രി ഡിസ്പ്ലേസ്മെന്റ് ആയിരിക്കും വരുന്നത് അല്ലേ അതായത് 3 ഫേസ് എന്ന് പറയുമ്പോൾ വൈൻഡിംഗ്സിന്റെ ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് 360 ഡിവൈഡഡ് ബൈ 3 ദാറ്റ് ഈസ് 120 ഡിഗ്രി അങ്ങനെ നമ്മൾ മൂന്ന് വൈൻഡിംഗ് 120 ഡിഗ്രി ഡിസ്പ്ലേസ്ഡ് ആയിട്ടാണ് ഇത് ആർ ഫേസ് ഇത് വൈ ഫേസ് ഇത് വി ഫേസ് അല്ലേ അപ്പൊ അടുത്തടുത്തുള്ള വൈൻഡിങ്സിന്റെ ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെയായിരിക്കും 120 ഡിഗ്രി എൻ ഫേസസിന് 360 by n ആയിരിക്കും ഫേസ് ഡിസ്പ്ലേസ്മെന്റ് പക്ഷേ ഈ ടു ഫേസ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു എക്സെപ്ഷണൽ കേസ് ആണ് കാരണം അവിടെ നമുക്ക് ടു ഫേസ് എന്ന് പറയുമ്പോൾ 360/2 നമുക്ക് കിട്ടുന്ന 180 ആണ് പക്ഷെ അങ്ങനെയല്ല ഫേസ് ഡിഫറൻസ് വരുന്നത് ടു ഫേസ് സിസ്റ്റം ഒരു എക്സെപ്ഷൻ ആണ് അത് ഓർത്ത് വെക്കുക ടു ഫേസ് സിസ്റ്റത്തിൽ വൈൻഡിങ്സ് തമ്മിലുള്ള ഡിസ്പ്ലേസ്മെന്റ് 90 ഡിഗ്രി ആണ് അത് ഓർത്ത് വെക്കുക വേറെ ഏത് എൻ ഫേസ് ആണെങ്കിലും 360നെ ആ എൻ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് കിട്ടും പക്ഷെ ടു ഫേസ് ആകുമ്പോൾ 90 ഡിഗ്രി എന്നുള്ളത് ഓർത്ത് തന്നെ വെക്കണം സ്കോട്ട് കണക്ഷനിൽ രണ്ട് ട്രാൻസ്ഫോമർ ഉണ്ട് മെയിൻ ട്രാൻസ്ഫോമറും ടീസർ ട്രാൻസ്ഫോമറും മെയിൻ ട്രാൻസ്ഫോമറിന്റെ പ്രൈമറി വൈൻഡിങ്ങിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് എന്ന് പറയുന്നത് N1 ആണെങ്കിൽ ഇത് N1/2 പകുതി കാണും ഇതും N1/2 ആയിരിക്കും അപ്പൊ ഇതാണ് മെയിൻ ട്രാൻസ്ഫോമർ പ്രൈമറി മെയിൻ ട്രാൻസ്ഫോമർ പ്രൈമറി ഇനി ആ മെയിൻ ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡറി എന്നുള്ളത് അതിലെ നമ്പർ ഓഫ് ടേൺസ് നമ്മൾ N2 ആണ് ഇവിടുത്തെ വോൾട്ടേജ് എന്നുള്ളത് V2 ആണ് ഇപ്പൊ ഇവിടെ നമ്മൾ ഇനി ഇപ്പൊ ഇത് ഇത്രയാണ് മെയിൻ ട്രാൻസ്ഫോമർ ടീസർ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ മെയിൻ ട്രാൻസ്ഫോമറിൽ നിന്ന് നമ്മൾ ടാപ്പ് ചെയ്തിട്ടുണ്ട് അതിന്റെ പ്രൈമറിയാണ് ഈ കാണിച്ചിരിക്കുന്നത് ടീസർ ട്രാൻസ്ഫോമറിന്റെ പ്രൈമറി അതുപോലെ ടീസർ ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡറി ഇവിടുത്തെ വോൾട്ടേജ് V2 ആണ് ഇവിടുത്തെ നമ്പർ ഓഫ് ടേൺസും N2 ആണ് അപ്പൊ ഇവിടെ നമ്മൾ ടീസർ ട്രാൻസ്ഫോമറിന്റെ പ്രൈമറിയിൽ എത്ര നമ്പർ ഓഫ് ടേൺസ് ഉണ്ടെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ മൊത്തം N1 ആണെങ്കിൽ അതിന്റെ 86.6% അതായത് 0.866 N1 എന്ന് പറയുന്നതാണ് ഇവിടെ നമ്പർ ഓഫ് ടേൺസ് വരുന്നത് അപ്പൊ ഇവിടെ രണ്ട് സ്ഥലത്തും സെക്കൻഡറിയിലും നമ്പർ ഓഫ് ടേൺസും വോൾട്ടേജും സെയിം ആണ് അല്ലെ അപ്പൊ ഇവിടുത്തെ വോൾട്ടേജ് V1 എന്ന് ഞാൻ എടുക്കുകയാണ് ടീസർ ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡറിയിലെ വോൾട്ടേജ് V1 മെയിൻ ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡറിന്റെ വോൾട്ടേജ് V2 ആണെന്നുണ്ടെങ്കിൽ V1 V2 തമ്മിലുള്ള റിലേഷൻ V1 = V2 ആയിരിക്കും അതുപോലെ തന്നെ ഇവർ തമ്മിലുള്ള ഡിസ്പ്ലേസ്മെന്റ് എന്തായിരിക്കും 90 ഡിഗ്രി ആയിരിക്കും ഇവർ തമ്മിലുള്ള ഡിസ്പ്ലേസ്മെന്റ് വരുന്നത് അപ്പോ V1 = V2 പക്ഷെ ഡിസ്പ്ലേസ്മെന്റ് 90 ഡിഗ്രി ആണ് അങ്ങനെ നമ്മൾ ഒരു ടു ഫേസ് സപ്ലൈ ക്രിയേറ്റ് ചെയ്യുകയാണ് അതിനുവേണ്ടിയാണ് നമ്മൾ സ്കോട്ട് കണക്ഷൻ യൂസ് ചെയ്യുന്നത് V2 lags V1 by 90 ഡിഗ്രി നമുക്ക് ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിച്ചു നോക്കാം ഇൻ സ്കോട്ട് കണക്ഷൻസ് ദ ടീസർ ട്രാൻസ്ഫോമർ ഓപ്പറേറ്റ്സ് ഓൺ 0.866 ഓഫ് ഇറ്റ്സ് റേറ്റഡ് ടീസർ ട്രാൻസ്ഫോമർ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഏതാണ് 86.6% വരുന്നത് ഏതാണ് ഇംപിഡൻസ് ആണോ കറന്റ് ആണോ വോൾട്ടേജ് ആണോ പവർ ആണോ നമ്പർ ഓഫ് ടേൺസ് ആണ് നമ്പർ ഓഫ് ടേൺസിന് പ്രൊപ്പോർഷണൽ ആയിട്ട് വരുന്ന ആളാണ് വോൾട്ടേജ് ആണ് അല്ലെ നമ്പർ ഓഫ് ടേൺസ് കൂടുമ്പോഴല്ലേ വോൾട്ടേജ് കൂടുന്നത് അപ്പൊ നമുക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ് ഓപ്ഷൻ സി വോൾട്ടേജ് ഈസ് റൈറ്റ് ആൻസർ സെക്കൻഡ് ക്വസ്റ്റ്യൻ ടെർഷ്യറി വൈൻഡിംഗ് ഓഫ് എ ട്രാൻസ്ഫോമർ ഈസ് കണക്ടഡ് ഇൻ ഓപ്ഷൻസ് സ്റ്റാർ ഡെൽറ്റ ഓപ്പൺ ഡെൽറ്റ സിഗ്സാഗ് ത്രീ ഫേസ് ട്രാൻസ്ഫോമറിൽ നമ്മൾ ഡെൽറ്റ കണക്ടഡ് ടെർഷ്യറി വൈൻഡിങ്സിനെ കുറിച്ച് പഠിക്കാറുണ്ട് കാരണം നമ്മൾ പ്രൈമറിയും സെക്കൻഡറിയും കൂടാതെ ചില കേസുകളിൽ ത്രീ വൈൻഡിംഗ് ട്രാൻസ്ഫോമർ യൂസ് ചെയ്യാറുണ്ട് ത്രീ വൈൻഡിംഗ് ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ മൂന്ന് വൈൻഡിംഗ് വരുന്നതാണ് അതായത് ഈ പറഞ്ഞ പ്രൈമറിയും സെക്കൻഡറിയും കൂടാതെ വേറൊരു വൈൻഡിങ് ഡെൽറ്റ കണക്ടഡ് ആയിട്ടിരിക്കും അല്ലെ ഇതിനെയാണ് നമ്മൾ ഇതാണ് ടെർഷ്യറി വൈൻഡിങ് ഇങ്ങനെ മൂന്നാമത് ഒരു വൈൻഡിങ് കൂടെ വരുമ്പോൾ ആ ട്രാൻസ്ഫോമറിനെ നമ്മൾ ത്രീ വൈൻഡിങ് ട്രാൻസ്ഫോമർ എന്നാണ് പറയുന്നത്
ടെർഷ്യറി വൈൻഡിംഗിന്റെ പ്രത്യേകത അത് എപ്പോഴും ഡെൽറ്റ കണക്റ്റഡ് ആയിരിക്കും. ഇനി അതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്തൊക്കെയാന്ന് പറഞ്ഞാൽ, ഈ ലോഡ് ഫ്ലക്ച്വേഷൻസ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് പ്രൈമറിയിൽ ഒരു അൺബാലൻസ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ആ ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് ഈ ടെർഷ്യറി വൈൻഡിംഗ് യൂസ് ചെയ്യാം. അതുപോലെ നമുക്ക് ഇവിടെ എന്തെങ്കിലും ഫോൾട്ട് ഒക്കെ വരുമ്പോഴത്തേക്കും ഈ ഫോൾട്ട് കറന്റ് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് നമുക്ക് ഈ ടെർഷ്യറി വൈൻഡിംഗ് കൂടെ വിടാം. അതുപോലെ ഇത് ഡെൽറ്റ കണക്റ്റഡ് ആണ്, അതുകൊണ്ട് തന്നെ നമുക്ക് കറന്റിനെ ലിമിറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ വേറൊരു അഡ്വാൻറ്റേജ് എന്താന്ന് പറഞ്ഞാൽ, നമുക്കിപ്പോ സാധാരണ രീതിയിൽ ഈ ട്രാൻസ്ഫോമർ സെക്കൻഡറി സപ്ലൈ ചെയ്യുന്ന ലോഡ് അല്ലാതെ അഡീഷണൽ ആയിട്ട് ലോഡിനെ സപ്ലൈ ചെയ്യേണ്ടി വന്നാൽ ഈ ടെർഷ്യറി വൈൻഡിംഗിൽ നമുക്ക് അങ്ങനെ ഒരു പ്രയോജനം ഉണ്ട്. അപ്പോ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താണ്, ടെർഷ്യറി വൈൻഡിംഗ് ഏത് രീതിയിലാണ് കണക്ട് ചെയ്യുന്നതെന്ന്. ഓൾവേസ് ഇറ്റ് ഈസ് ഡെൽറ്റ കണക്റ്റഡ്. ഓപ്ഷൻ ബി ഈസ് റൈറ്റ് ആൻസർ. തേർഡ് ക്വസ്റ്റ്യൻ, പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമർ ഈസ് യൂസ്ഡ് ഫോർ കണക്ടിംഗ്. ഓപ്ഷൻസ് എനർജി മീറ്റർ ടു ഹൈ കറന്റ് ലൈൻ, വോൾട്ട് മീറ്റർ ടു പ്രൈമറി സൈഡ്, വോൾട്ട് മീറ്റർ ടു ഹൈ വോൾട്ടേജ് ലൈൻ, കറന്റ് കോയിൽ ടു ലോ വോൾട്ടേജ് ലൈൻ. പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമർ നമ്മൾ യൂസ് ചെയ്യുന്നത് ഹൈ വോൾട്ടേജസ് നമുക്ക് മെഷർ ചെയ്യേണ്ടി വരുമ്പോൾ നമ്മൾ അവിടെയാണ് ഈ പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്നത്. അതായത് നമുക്ക് മെഷർ ചെയ്യേണ്ട ഇൻസ്ട്രുമെന്റ് നമ്മൾ പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡറിയിലായിരിക്കും കണക്ട് ചെയ്യുന്നത്. പ്രൈമറിയിലാണ് ഹൈ വോൾട്ടേജ് വരുന്നത് അല്ലെ. അപ്പൊ ഹൈ വോൾട്ടേജ് ലൈൻ പ്രൈമറിയിൽ ഹൈ വോൾട്ടേജ് ലൈനിലായിരിക്കും പ്രൈമറി കണക്ടഡ് ആയിട്ടുള്ളത്. സെക്കൻഡറി എന്താണ്, നമ്മൾ മീറ്റർ കണക്ട് ചെയ്യും. അപ്പൊ ഉറപ്പായിട്ടും പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമർ ഏത് ടൈപ്പ് ട്രാൻസ്ഫോമർ ആണെന്ന് ചോദിക്കും, ഉറപ്പായിട്ട് സ്റ്റെപ്പ് ഡൗൺ ആയിരിക്കും. അതായത് ഒരു 66 kV ലൈൻ ഉണ്ടെന്ന് നോക്കുക, അതിനെ സ്റ്റെപ്പ് ഡൗൺ ചെയ്യുന്നത് നമ്മളൊരു 400 വോൾട്ട് അങ്ങനെ സ്റ്റെപ്പ് ഡൗൺ ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അപ്പൊ ഈ 66 kV ഈ പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമറിന്റെ പ്രൈമറിയിൽ കൂടെ ആയിരിക്കും കടന്നു പോകുന്നത്. ഈ 400 വോൾട്ട് സെക്കൻഡറിയിലായിരിക്കും നമ്മൾ നമ്മുടെ വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യുന്നത്. അപ്പം ഇവിടെ നമുക്ക് കിട്ടുന്ന റീഡിംഗ് എന്താണോ അതിനെ നമ്മൾ ഇതിന്റെ റേഷ്യോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഒറിജിനൽ വാല്യൂ കണ്ടുപിടിക്കുകയാണ് അല്ലെ. അപ്പൊ അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താ, നമ്മുടെ വോൾട്ട് മീറ്റർ നമ്മുടെ മീറ്റർ എന്താവുന്നില്ല, കേടാവുന്നില്ല. അപ്പൊ സബ്സ്റ്റേഷനുകളിലൊക്കെ അങ്ങനെ സിറ്റീസും പിറ്റീസും ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ അകത്ത് ഒരുപാട് വോൾട്ട് മീറ്റേഴ്സും എനർജി മീറ്ററും ഒരുപാട് റീഡിംഗ് ഒക്കെ എടുക്കേണ്ടതാണ് അല്ലെ അകത്തുണ്ട്. അപ്പൊ ആ മീറ്റേഴ്സിന്റെ ഒക്കെ മീറ്റേഴ്സ് ഒക്കെ കണക്ട് ചെയ്തിരിക്കുന്നത് ഈ സിറ്റിയുടെയും പിറ്റിയുടെയും ഒക്കെ സെക്കൻഡറിയിലാണ്. അപ്പൊ സിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഹൈ കറന്റ് മെഷർ ചെയ്യേണ്ട സമയത്ത് നമ്മൾ ഈ ഹൈ കറന്റ് പറയുന്ന ലൈൻ എന്ന് പറയുന്നത് സിറ്റിയുടെ പ്രൈമറി കൂടെ, കറന്റ് ട്രാൻസ്ഫോമറിന്റെ പ്രൈമറി കൂടെ പോകും. സെക്കൻഡറിയിൽ നമ്മൾ എന്ത് ചെയ്യും, ആ മീറ്റർ കണക്ട് ചെയ്യും. അത് വേറൊരു കേസ്. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യനിൽ പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്താണ്, വോൾട്ട് മീറ്റർ ഹൈ വോൾട്ടേജ് ലൈനിലേക്ക് കണക്ട് ചെയ്യേണ്ടി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, പിറ്റി യൂസ് ചെയ്യും. ഇനി കറന്റ് കോയിൽ ടു ലോ വോൾട്ടേജ് ലൈൻ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ കറന്റ് കോയിൽ അല്ലെങ്കിൽ ആ മീറ്റർ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് പറയണം, അവിടെ സിറ്റി ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഓപ്ഷൻ സി ഈസ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മോസ്റ്റ് കോമൺ മെത്തേഡ് ഓഫ് കൂളിംഗ് എംപ്ലോയ്ഡ് ഇൻ പവർ ട്രാൻസ്ഫോമർ ഈസ്. ഓപ്ഷൻസ് ഓയിൽ കൂളിംഗ്, നാച്ചുറൽ കൂളിംഗ്, എയർ കൂളിംഗ്, എയർ ബ്ലാസ്റ്റ് കൂളിംഗ്. ട്രാൻസ്ഫോമറിന്റെ കൂളിംഗുമായിട്ട് റിലേറ്റ് ചെയ്ത് വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോ രണ്ട് ടൈപ്പ് ട്രാൻസ്ഫോമേഴ്സ് ഉണ്ട്, ഡ്രൈ ടൈപ്പ് ട്രാൻസ്ഫോമറും അതുപോലെ തന്നെ ഓയിൽ ഇമേഴ്സ്ഡ് ട്രാൻസ്ഫോമറും. അതായത് നമ്മൾ സാധാരണ പവർ ട്രാൻസ്ഫോമർ ഒക്കെ ഓയിൽ ഇമേഴ്സ്ഡ് ആണ്. നമ്മൾ ട്രാൻസ്ഫോമർ ഓയിലിന്റെ അകത്താണ് കോറും വൈൻഡിങ്ങും എല്ലാം കൂടി പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അവിടെ ആ ഓയിലിന് കൂളിംഗ് പർപ്പസിന് കൂടി നമ്മൾ അവിടെ ഓയിൽ യൂസ് ചെയ്യാണ്. അപ്പൊ സാധാരണ മിക്ക കേസിലും ഓയിൽ കൂളിംഗ് തന്നെയാണ് പവർ ട്രാൻസ്ഫോമറിൽ യൂസ് ചെയ്യുന്നത്. ഈ ഓപ്ഷൻസിൽ നിന്ന് നമുക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ എന്ന് പറയുന്നത് ഓയിൽ കൂളിംഗ് തന്നെയായിരിക്കും. ഓപ്ഷൻ എ ഈസ് റൈറ്റ് ആൻസർ. ഫിഫ്ത് ക്വസ്റ്റ്യൻ, ദ ഡയലക്ട്രിക് സ്ട്രെങ്ത് ഓഫ് ട്രാൻസ്ഫോമർ ഓയിൽ ഷുഡ് ബി. ഓപ്ഷൻസ് 30 kV, 40 kV, 10 kV, 5 kV. ട്രാൻസ്ഫോമർ ഓയിലിന്റെ ഡയലക്ട്രിക് സ്ട്രെങ്തിന്റെ വാല്യൂ എക്സ്പെക്ടഡ് ടു ബി 30 kV. 30, 33, 35 ഓപ്ഷൻസ് ഒക്കെ മാറി മാറി വരാം. ഇപ്പൊ അറൌണ്ട് ഈ വാല്യൂ ഓർത്തു നോക്കുക. ഓപ്ഷൻ എ 30 kV ഈസ് റൈറ്റ് ആൻസർ. സിക്സ്ത് ക്വസ്റ്റ്യൻ, ദ സ്റ്റാൻഡേർഡ് വാല്യൂ ഓഫ് സെക്കൻഡറി കറന്റ് ഓഫ് കറന്റ് ട്രാൻസ്ഫോമർ 10 A, 5 A, 2 A, 3 A. സ്റ്റാൻഡേർഡൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത് സിറ്റിയുടെ സെക്കൻഡറിയിലെ വാല്യൂ എന്ന് പറയുന്നത് ഒന്നുകിൽ 1 A അല്ലെങ്കിൽ 5 A ആയിരിക്കും. ഓപ്ഷൻ ബി 5 A ഈസ് റൈറ്റ് ആൻസർ. സെവൻത് ക്വസ്റ്റ്യൻ, ഇൻക്രീസ് ഇൻ ഫ്ലക്സ് ഡെൻസിറ്റി ഇൻ ദി ട്രാൻസ്ഫോമർ കോർ റെഡ്യൂസസ് ഇറ്റ്സ്. ഓപ്ഷൻസ് സൈസ്, കോർ ലോസ്, കോപ്പർ ലോസ്, ഫ്രീക്വൻസി. കോറില് ഫ്ലക്സ് ഡെൻസിറ്റി കൂടിക്കഴിഞ്ഞാൽ ഈ കൂട്ടത്തില് എന്താണ് കുറയുന്നതെന്നാണ് ചോദിക്കുന്നത്. ഇപ്പോ ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നത് നമുക്ക് അറിയാം അല്ലെ, ഫ്ലക്സ് ബൈ ഏരിയ ആണ്. ഡെൻസിറ്റി കൂടുക എന്ന് പറഞ്ഞാൽ എന്താണ്, ഏരിയ കുറയുക എന്നാണ്. അപ്പൊ സൈസ് എന്ത് ചെയ്യും,
area of iron core കുറയാണെങ്കിൽ സൈസ് അതിന്റെ അനുസരിച്ച് കുറയത്തില്ലേ ഓപ്ഷൻ എ ഈസ് റൈറ്റ് ആൻസർ 8th question the test of a transformer which gives information regarding regulation efficiency and temperature rise options under load conditions options Sumner's test short circuit test open circuit test Hopkinson's test transformer la ഏത് ടെസ്റ്റ് ആണ് നമുക്ക് ലോഡഡ് കണ്ടീഷനിൽ ടെമ്പറേച്ചർ റൈസ് അതുപോലെ റെഗുലേഷൻ എഫിഷ്യൻസി അതിനെ കുറിച്ചൊക്കെ നമുക്ക് ഇൻഫർമേഷൻ തരുന്നത് ഏത് ടെസ്റ്റ് ആണെന്നാണ് ട്രാൻസ്ഫോർമറിൽ നമ്മൾ ഓസി ടെസ്റ്റും എസ്സി ടെസ്റ്റും അറിയാം അല്ലേ ഓസി ടെസ്റ്റ് അയൺ ലോസ് തരും എസ്സി ടെസ്റ്റ് കോപ്പർ ലോസ് കിട്ടും അങ്ങനെ എഫിഷ്യൻസി നമുക്ക് ഡിറ്റർമിൻ ചെയ്യാം ഇക്വലൻ സർക്യൂട്ട് വരക്കാം അതുപോലെ സംബിനേസ് ടെസ്റ്റ് അല്ലെങ്കിൽ സംബിനേസ് ടെസ്റ്റിന്റെ വേറൊരു പേരാണ് ബാക്ക് ടു ബാക്ക് ടെസ്റ്റ് അതുപോലെ തന്നെ റീജനറേറ്റീവ് ടെസ്റ്റ് എന്നൊക്കെ പറയുന്നത് അത് രണ്ട് ട്രാൻസ്ഫോർമേഴ്സ് ബാക്ക് ടു ബാക്ക് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും ടെസ്റ്റ് നമുക്ക് എന്തെല്ലാം നേട്ടങ്ങളാണുള്ളതെന്ന് വെച്ചാൽ അവിടെ നമുക്ക് ഈ പറഞ്ഞ ലോഡഡ് കണ്ടീഷനിലെ ടെമ്പറേച്ചർ റൈസും എഫിഷ്യൻസി റെഗുലേഷനൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും അപ്പൊ ഇവിടെ ഓപ്ഷനിൽ സംബിനേസ് ടെസ്റ്റ് ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഇനി ഹോപ്കിൻസൺസ് ടെസ്റ്റ് നമ്മൾ ഡി സി മെഷീനിൽ എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടെസ്റ്റ് ആണ് ഹോപ്കിൻസൺ സ്വിൻബേൺസ് എന്നൊക്കെ പറയുന്നത് ഡി സി മെഷീനിൽ എഫിഷ്യൻസി ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടെസ്റ്റ് ആണ് 9th question A good voltage regulation means options maximum output voltage fluctuation from no load to full load minimum output voltage fluctuation from no load to full load minimum difference between primary and secondary voltages minimum output voltage fluctuation with a change in power factor ഇവിടെ ഒരു വോൾട്ട് ഗുഡ് വോൾട്ടേജ് റെഗുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ അപ്പോ നമുക്ക് ഇപ്പോ പെട്ടെന്ന് ലോഡ് ഫുൾ ലോഡിൽ ഇരിക്കുകയാണ് ആ സമയത്ത് പെട്ടെന്ന് ലോഡെല്ലാം കൂടെ നമ്മൾ റിമൂവ് ചെയ്യാണ് അല്ലെങ്കിൽ ലോഡ് ഓഫായി ആ സമയത്ത് എന്ത് പറ്റും വോൾട്ടേജ് പെട്ടെന്ന് റൈസ് ചെയ്യും അല്ലെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ് ഈ വോൾട്ടേജ് റെഗുലേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന വാല്യൂസ് ഏതാണ് നമ്മൾ നോ ലോഡ് ലോഡ് ഒന്നും ഇല്ലാത്തപ്പോ എത്രയാണ് സെക്കൻഡറി വോൾട്ടേജ് എന്നുള്ളത് നോ ലോഡ് അത് സപ്പോസ് വി എൻ എൽ ആണെന്ന് വെച്ചോ നോ ലോഡ് വോൾട്ടേജ് അല്ലെ അതായത് എല്ലാ ലോഡും നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് കിട്ടിയ നോ ലോഡ് വോൾട്ടേജ് ഇനി ഫുൾ ലോഡ് സമയത്ത് അതിന് എത്രയാണ് വോൾട്ടേജ് എന്ന് നോക്കാം ഫുൾ ലോഡ് അപ്ലൈ ചെയ്ത സമയത്ത് സെക്കൻഡറിയില് വോൾട്ടേജ് എന്ന് പറയുന്നത് നമ്മൾ അതും കാൽക്കുലേറ്റ് ചെയ്യും അപ്പൊ ഈ ഡിഫറൻസ് ഡിവൈഡഡ് ബൈ വി എഫ് എൽ ഇൻറ്റു 100 ഇതാണ് പെർസെന്റേജ് വോൾട്ടേജ് റെഗുലേഷന്റെ ഇക്വേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് പെട്ടെന്ന് ലോഡ് നമ്മൾ റിമൂവ് ചെയ്യുമ്പോഴും അവിടെ അങ്ങനെ ഒരുപാട് വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ ഉണ്ടാകരുത് എന്നുള്ളതാണ് വോൾട്ടേജ് റെഗുലേഷൻ ബെറ്റർ ആകുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോ വോൾട്ടേജ് റെഗുലേഷന്റെ വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കണം കുറവായിരിക്കണം ആ ഡിഫറൻസ് എന്തായിരിക്കണം എപ്പോഴും കുറവായിരിക്കണം ഒരിക്കലും ഫുൾ ലോഡും നോ ലോഡും തമ്മിലുള്ള ഈ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ റൈസ് ആണ് ആ ഒരു മൊമെന്റിൽ ഉണ്ടാകുന്ന റൈസിനെയാണ് നമ്മൾ വോൾട്ടേജ് റെഗുലേഷൻ എന്ന് പറയുന്നത് അത് അത്രത്തോളം അങ്ങോട്ട് ഒരുപാടാകാൻ പാടില്ല അപ്പൊ ഇവിടെ ഓപ്ഷൻ ഏതാണ് ഗുഡ് വോൾട്ടേജ് റെഗുലേഷൻ എന്ന് പറഞ്ഞാൽ മിനിമം ഔട്ട്പുട്ട് വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ ഫ്രം നോ ലോഡ് ടു ഫുൾ ലോഡ് ഓപ്ഷൻ ബി ഈസ് റൈറ്റ് ആൻസർ ലാസ്റ്റ് ക്വസ്റ്റ്യൻ പവർ ട്രാൻസ്ഫോർമേഴ്സ് ആർ ജനറലി എംപ്ലോയിഡ് ഓപ്ഷൻസ് ഫോർ സ്റ്റെപ്പിംഗ് അപ്പ് ദ വോൾട്ടേജ് അറ്റ് ദി ജനറേറ്റിംഗ് സ്റ്റേഷൻ ഫോർ സ്റ്റെപ്പിംഗ് ഡൗൺ ദ വോൾട്ടേജ് അറ്റ് ഡിസ്ട്രിബ്യൂഷൻ സബ്സ്റ്റേഷൻസ് ഇൻ ബിറ്റ്വീൻ ലോങ് ട്രാൻസ്മിഷൻ ലൈൻസ് സബ്സ്റ്റേഷൻസ് ഫോർ എനി ഓഫ് ദി അബോവ് പർപ്പസസ് അപ്പൊ പവർ ട്രാൻസ്ഫോർമേഴ്സ് എവിടെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ പവർ ട്രാൻസ്ഫോർമറും ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോർമറും ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോർമർ എന്ന് പറയുന്നത് നമ്മൾ എവിടെയാണ് കൺസ്യൂമർ സൈഡിലാണ് യൂസ് ചെയ്യാറുള്ളത് ബാക്കി ഈ പറഞ്ഞെടുത്തെല്ലാം നമ്മൾ പവർ ട്രാൻസ്ഫോർമേഴ്സ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് ഓപ്ഷൻ ഡി ഫോർ എനി ഓഫ് ദി അബോവ് പർപ്പസസ് ഈസ് റൈറ്റ് ആൻസർ